നമസ്കാരം സേവേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലൈഫ് ജേണി ഓഫ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. എന്താന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ രാവിലെ തൊട്ട് ഇങ്ങനെ സ്നോ വീണോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ കാണാനായിട്ട് ഇപ്പൊ ഫുൾ വെള്ള കളറിലാണ് ഇപ്പൊ നമ്മുടെ സ്ഥലം ഫുള്ള് കാണാനായിട്ട്. അപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നൊന്ന് സ്നോയിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് കളിച്ചിട്ടൊക്കെ വരാം. അപ്പൊ ഞാൻ ദേ സ്നോ കാണാനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിൽ ഫുള്ള് വെള്ള കളറിൽ ഇങ്ങനെ സ്നോ കിടക്കുകയാണ്. ഇങ്ങനെ സ്നോ കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക തരം ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ പച്ച പുല്ലിൽ ഈ സ്നോ ഒക്കെ കിടക്കുന്ന കാണാൻ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അത് നമ്മൾ അപ്പൊ ചെയ്യണം. സാധാരണ സ്നോ വീഴുന്ന സമയങ്ങളിൽ എനിക്ക് അങ്ങനെ പുറത്തിറങ്ങാനുള്ള സമയം കിട്ടാറില്ല. എന്തെങ്കിലുമൊക്കെ തിരക്ക് കാരണം ഞാൻ ഇനി അടുത്ത പ്രാവശ്യം സ്നോ വരുമ്പോൾ ഇറങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ നിൽക്കും. അങ്ങനെ ഒരുപാട് നാളായിട്ട് കൊതിച്ച് കിട്ടിയ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ വീട്ടിൽ. മോള് കിൻഡർ ഗാർഡനിൽ പോയി, ചേട്ടൻ ഓഫീസിൽ പോയി. അപ്പൊ ഞാൻ കരുതി എന്നാ ഇന്ന് എന്നെ പുറത്തിറങ്ങി, എനിക്ക് മനസ്സ് നിറയുന്ന വരെ സ്നോയിൽ ഒന്ന് കളിക്കാന്ന് കരുതി. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഫുള്ള് ഈ പാർക്ക് ഫുള്ളൊന്ന് ഞാൻ ചുറ്റി നടന്ന് കാണുമായിരുന്നു. അത്ര നല്ല രസമായിരുന്നു സ്നോ വീണ് കിടക്കുന്ന കാണാനായിട്ട്. അങ്ങനെ ഞാൻ ഒരുപാട് നേരം, എനിക്ക് തോന്നുന്നു ഒരു 1 to 2 hours ഞാൻ ഈ പാർക്കിൽ ഫുള്ള് നടന്ന് സ്നോയിൽ കളിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ തണുത്ത് വിറച്ചിട്ടാണ് ഞാൻ നടന്നത്. എന്നിട്ടും എനിക്ക് വീട്ടിനകത്തോട്ട് കയറാൻ എനിക്ക് തോന്നുന്നില്ല, അത്ര ഭംഗിയിലാണ് ഈ സ്നോ കിടക്കുന്ന കാണാനായിട്ട്. അങ്ങനെ ഞാൻ ഒരുപാട് നേരം ഈ സ്നോയിൽ എൻജോയ് ചെയ്തു, ഈ മഞ്ഞൊക്കെ വെച്ച് കളിച്ചു, ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ മനസ്സ് നിറയുന്ന വരെ ഞാൻ സ്നോയിൽ കളിച്ചിട്ടാണ് ഞാൻ വീട്ടിൻ്റെ അകത്ത് കയറിയത്. നമുക്ക് കിട്ടുന്ന ഓരോ സമയവും നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ദേ സ്നോയിൽ കൂടെ ഒരു കുഞ്ഞു കിളി എന്തോ നടന്നു പോയാണെന്ന് തോന്നുന്നു. പക്ഷെ അത് കാണാനും എന്ത് ഭംഗിയാണ്, അതിൻ്റെ കറക്റ്റ് കാൽപാദങ്ങളൊക്കെ ഈ മഞ്ഞിൽ ഇങ്ങനെ പതിഞ്ഞ് കാണുന്ന തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയല്ലേ. അപ്പൊ ഞാൻ അത് കുറച്ചു നേരം കണ്ട് ഇങ്ങനെ നടന്നു. അപ്പോഴാണ് ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ആരോ ഉണ്ടാക്കിയ ഒരു സ്നോമാനെ കണ്ടു. അപ്പൊ എനിക്കും തോന്നി എന്നാ പിന്നെ ഞാനും ഒന്ന് സ്നോമാൻ ഉണ്ടാക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്നോമാനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാനും അവിടെ കുറച്ച് കുഞ്ഞു കമ്പുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടി സ്നോ ഇങ്ങനെ ഉരുട്ടായിരുന്നു. എൻ്റെ മനസ്സിൽ 3 കുഞ്ഞു സർക്കിൾ ഉണ്ടാക്കി വെച്ചാൽ സ്നോമാൻ റെഡിയാകും എന്നാണ്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് സ്നോമാൻ ഉണ്ടാക്കുകയാണെന്നാണ് എൻ്റെ മനസ്സിലുള്ള തോന്നല്. പക്ഷെ ഞാൻ പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സ്നോമാൻ ഒന്നും അല്ല ഉണ്ടാക്കിയത്, അത് വെറുതെ കുറച്ച് ഐസ് എടുത്ത് ഇങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 2 കമ്പും കുത്തി വെച്ചു. അപ്പൊ അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് ഭയങ്കര കട്ട ഫ്ലോപ്പായിട്ട് സ്നോമാൻ ഒന്നും ആയില്ല, വെറുതെ കുറച്ച് ഐസ് ഉരുട്ടി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴെനിക്ക് മനസ്സിലായി സ്നോമാൻ ഉണ്ടാക്കാനും അത്യാവശ്യം കുറച്ച് സ്കിൽസ് ഒക്കെ ആവശ്യമാണെന്ന്. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് ഭയങ്കരമായി പരാജയപ്പെട്ട് ഞാൻ എനിക്ക് സ്നോമാൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് കരുതി. പക്ഷെ എന്നാലും എന്റെ മനസ്സ് അനുവദിച്ചില്ല, ഞാൻ 2nd അറ്റംപ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ 2nd സ്നോമാന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് രീതിയിൽ ചെയ്തു വന്നു. പക്ഷെ എന്നാലും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. എന്നാലും ഒരു സ്നോമാൻ ആണെന്ന് എഴുതി വെച്ചാൽ സ്നോമാൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സ്നോമാനായി. എന്നാലും കുഴപ്പമില്ല, ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല, ഇനി അടുത്ത സ്നോമാനിൽ പിടിക്കാം എന്നുള്ള രീതിയിൽ ഒരു സന്തോഷമായി. സ്നോമാനൊക്കെ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ കാണുന്ന വീഡിയോ വേറൊരു ദിവസം കുറച്ച് നേരം സ്നോ വീണ സമയത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ കുഞ്ഞിനെ കിൻഡർ ഗാർഡനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് പാർക്കിലൊക്കെ കുറച്ച് സ്നോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മോക്ക് കളിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞാനും മോളും കൂടി പോയി പാർക്കിൽ കുറച്ച് നേരം സ്നോയിൽ സ്പെൻഡ് ചെയ്ത വീഡിയോ ആണിത്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്.
ഞാൻ ലേക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ മഞ്ഞെല്ലാം കണ്ട് ഇങ്ങനെ നടന്നു പൊക്കോണ്ട് നിന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടത് ലേക്കിൽ കൂടെ രണ്ട് സ്വാൻ പൊക്കോണ്ടിരിക്കുന്നു. ഈ ലേക്കിൽ സാധാരണ സ്വാൻ ഒന്നും വരാറില്ല. ഇവിടെ ഒരുപാട് ഡക്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഡക്സ് ആണെന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് സ്വാൻ ആണെന്ന് മനസ്സിലായത്. അങ്ങനെ അവര് നല്ല രീതിയിൽ രണ്ടുപേരും ഇങ്ങനെ എൻജോയ് ചെയ്ത് വെള്ളത്തിൽ കൂടെ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം സ്വാനിനെ കണ്ട് എനിക്കും ഭയങ്കര സന്തോഷമായി. തണുപ്പത്ത് സ്വാനിനെയൊക്കെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേകതരം ഭംഗി തന്നെയാണ്. അപ്പം അങ്ങനെ സ്വാനിനെയൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഞാൻ അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര സൂം ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. അങ്ങനെ വീട്ടിൽ പോവാം എന്ന് വിചാരിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി കുറച്ച് ഐസ് വെച്ചൊരു ഹേർട്ട് ഉണ്ടാക്കി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. അങ്ങനെ ഹേർട്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഹേർട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. ഒരുപാട് നേരം ട്രൈ ചെയ്ത് ഒന്നും നടന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.